ഹായോ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സോയിൽ എക്സ്പ്ലോറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വേരിയസ് മെത്തേഡ്സ് ഫോർ സോയിൽ എക്സ്പ്ലോറേഷൻ ആണ്. അതിൽ നമ്മൾ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ ബോറിംഗ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഓൾ ദീസ് മെത്തേഡ്സ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒരു ബോർ ഹോൾ കുഴിക്കുകയാണ് അല്ലെ, ഒരു ബോർ ഹോൾ ഉണ്ടാക്കും, ഇനി അതിനകത്ത് നിന്ന് സാമ്പിൾ എടുക്കും അല്ലെ. ആ സാമ്പിൾ എടുക്കുന്നതിനെ കുറച്ച് സാമ്പിളേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഈ സാമ്പിളേഴ്സിന്റെ പ്രോപ്പർട്ടിയും സാമ്പിൾ എടുക്കുന്ന രീതിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സാമ്പിൾസിനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സാമ്പിൾസ് ഏതൊക്കെയാണ്, അതുപോലെ ഈ സാമ്പിളേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇതിൽ ഒരു സാമ്പിൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ഉപയോഗിച്ച് ഒരു ടെസ്റ്റ് നടത്തും. അതിന് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ SPT എന്ന് പറയും. സോ SPT ടെസ്റ്റിന്റെ ചെറിയൊരു ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ടൈപ്സ് ഓഫ് സാമ്പിൾസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, സാമ്പിൾ ബോർ ഹോൾ കുഴിക്കുന്ന സമയത്ത് സാമ്പിൾ ഡിസ്റ്റർബ്ഡ് ആവാം, അൺഡിസ്റ്റർബ്ഡ് ആവാം. സോ അത് തന്നെയാണ് ടൈപ്സ് ഓഫ് സോയിൽ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഒന്ന്, ഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ. രണ്ടാമത്തത് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു എന്തായിരുന്നു ഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ എന്നല്ലേ. സോ ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, സോയില് നമ്മൾ സാമ്പിൾ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ, അതായത് നമ്മൾ സൈറ്റിൽ പോയിട്ട് സോയിൽ സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് അപ്പാടെ മാറിയിട്ടുണ്ടാവും അല്ലെ. സോ നാച്ചുറൽ സ്റ്റേറ്റ് മാറിയിട്ട് നമുക്ക് സോയിലിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു വാഷ് ബോറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ അടിച്ച് കയറ്റിയിട്ടുള്ള ബോളിലോട്ട് വരുന്നു. ആ സമയത്തൊക്കെ സോയിലിന്റെ നാച്ചുറൽ സ്റ്റേറ്റ് ഇന്ന് അതെങ്ങനെയാണോ ആ നാച്ചുറൽ സ്റ്റേറ്റിൽ ഇരുന്നത് അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, സോ അങ്ങനെയുള്ള ഒരു സോയിൽ സാമ്പിളിൽ ബാക്കി ഉണ്ടാവുന്ന എന്താണ്, സോയിലിന്റെ മിനറൽ കോമ്പോസിഷൻ അതുപോലെ ഉണ്ടാവും അല്ലെ. സോയിൽ ഇന്ന പാർട്ടിക്കിൾസ് ഇന്ന മിനറൽസ് ഒക്കെ ഇങ്ങനെയാണ് ഇത്ര പെർസെൻറ്റേജിലാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ആവശ്യമില്ല, എങ്ങനെയാണ് ഇരുന്നത് അതിന്റെ ഡെൻസിറ്റി ഒന്നും നമുക്ക് ആവശ്യമില്ല. സോ യൂഷ്വലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് സോറി ദ കോമ്പോസിഷൻ ഓഫ് ദ മിനറൽസ് ഇൻ ദ സോയിൽ സാമ്പിൾ ഡസ് നോട്ട് ചേഞ്ച് ഫോർ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. സോ ഫസ്റ്റ് തിങ് ഇസ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സോയിൽ സാമ്പിൾ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അതിന് നാച്ചുറൽ സ്ട്രക്ചറിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, നാച്ചുറൽ സ്ട്രക്ചറിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് വിളിക്കും. രണ്ടാമത്തെ കാര്യം, ആ ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സോയിലിൻ്റെ മിനറൽ കണ്ടൻസ് അതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യാൻ പോകും. മെയിൻലി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഡിസ്റ്റർബ്ഡ് സാമ്പിൾ വെച്ച് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു സോയിലിലെ മിനറൽസ് അല്ലെങ്കിൽ സോയിലിൻ്റെ പാർട്ടിക്കിൾസ് അതേപോലെ ഉണ്ടാവും, അതിൻ്റെ സ്ട്രക്ചറിനെ മാറ്റം വരുന്നുള്ളൂ. സ്ട്രക്ചർ ആവശ്യമുള്ളത് മിക്കവാറും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ലൈക്ക് ഗ്രെയിൻ സൈസ്, പ്ലാസ്റ്റിസിറ്റി, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താവശ്യമില്ല, സോയിലിന്റെ സ്ട്രക്ചറോ സോയിലിന്റെ വാട്ടർ കണ്ടൻറ്റോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മളൊരു ഡിസ്റ്റർബ്ഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഡിസ്റ്റർബ്ഡ് സാമ്പിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. ഒന്നാമത്തത് ഗ്രെയിൻ സൈസ്, രണ്ടാമത്തത് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്നാമത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. സോ ഇതാണ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾ. സോ സോയിൽ സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എൻറ്റയർലി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ, അതിനെ നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് വിളിക്കും. സോ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം സാമ്പിൾസ് വിത്ത് നാച്ചുറൽ സ്ട്രക്ചർ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കണ്ടന്റ് ആർ റീറ്റെയിൻഡ് ബൈ വയൽ സാമ്പിളിംഗ് അല്ലെ. നമ്മൾ സൈറ്റിൽ പോയിട്ട് സാമ്പിൾ എടുത്തു. നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്ത കോർ ഡ്രില്ലിങ്ങിൽ പറഞ്ഞതുപോലെ സൈറ്റിൽ പോയിട്ട് സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ ആ സാമ്പിൾ നാച്ചുറൽ സ്റ്റേറ്റിൽ, ആ നാച്ചുറൽ സ്റ്റേറ്റിൽ ആ ഡെപ്തിൽ സോയിലിൽ എങ്ങനെയായിരുന്നോ ഇരുന്നത് അതേ സ്ട്രക്ചർ അതേ വാട്ടർ കണ്ടന്റിൽ നമുക്ക് സാമ്പിൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആ സാമ്പിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് ദ സാമ്പിൾസ് വിത്ത് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കണ്ടന്റ് റീറ്റെയിൻഡ് വൈൽ സാമ്പിളിങ്. സോ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചറിനോ വാട്ടർ കണ്ടന്റിനോ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല. സോ അതുകൊണ്ട് അതിനെ എന്തിനു ഉപയോഗിക്കാം, അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതാണ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസിന്റെ ഉപയോഗം. മറ്റേത് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് നമുക്ക് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന് ഉപയോഗിക്കാം. പക്ഷെ ആക്ച്വലി ഇൻ പ്രാക്ടിക്കൽ നമ്മളൊരു സൈറ്റിൽ പോയിട്ട് ഏതൊരു സാമ്പിൾ ഉപയോഗിച്ച് സാമ്പിൾ എടുത്താലും 100% അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു സാമ്പിളും കിട്ടാൻ പറ്റില്ല. ഓക്കെ, ദർ വിൽ ബി സം ഡിസ്റ്റർബൻസ് ഹാപ്പനിങ്. സോ മിനിമം ആ ഡിസ്റ്റർബൻസ് കുറച്ച് സാമ്പിൾ എടുക്കുക എന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇറ്റ് ഈസ് നോട്ട് 100% അൺഡിസ്റ്റർബ്ഡ്, കുറച്ച് വ്യതിയാനങ്ങൾ വരും. സോ ആ ഡിസ്റ്റർബൻസ് എത്രത്തോളം കുറഞ്ഞിരിക്കുന്നോ അത്രത്തോളം ട്രൂ ആയിരിക്കും നമുക്ക് ആ സാമ്പിളിൽ നിന്ന് കിട്ടുന്ന
പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഡിസ്റ്റർബൻസിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഏരിയ റേഷ്യോ എന്നൊക്കെ പറയുന്നത് നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അറിഞ്ഞിരിക്കും. കുറച്ച് തിക്നെസ് കൂടിക്കഴിഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളറിന്റെ തിക്നെസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അനുസരിച്ച് ഈ ഡിസ്റ്റർബൻസ് ഒക്കെ കൂടാനും നമുക്ക് കിട്ടുന്ന സോയിൽ സാമ്പിളിന് കൂടുതൽ അൺഡിസ്റ്റർബ്ഡ് അല്ലാതിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായിരിക്കാം. സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് സാമ്പിൾസ്. വൺ ഈസ് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്, രണ്ടാമത്തത് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനും അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്നു. സോ നമുക്ക് സാമ്പിൾസ് എന്താന്ന് മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബോർഹോൾ കുഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ടോട്ടലി ഡിസ്റ്റർബ്ഡ് സാമ്പിൾ ആയിരിക്കും കിട്ടുക, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി വാഷ് ബോറിങ്ങിൻ്റെ ഒക്കെ കേസിൽ. സോ നമുക്ക് കിട്ടുന്ന സോയിൽ, ആ വെള്ളത്തിൻ്റെ കൂടെ വരുന്ന സോയിൽ പാർട്ടിക്കിൾസ് എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആ ബോർഹോളിൽ എന്തെങ്കിലും ഒരു സാമ്പിളർ ഉപയോഗിച്ച് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ദർ ആർ സം സാമ്പിൾസ് വിച്ച് വി വിൽ യൂസ് ടു കളക്ട് സാമ്പിൾസ് ഫ്രം ദ ബോർഹോൾസ് ദാറ്റ് വി ആർ ഡ്രില്ലിങ്, അല്ലെ? ബോർഹോൾസ് നമ്മളുണ്ടാക്കുന്ന ബോർഹോൾസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാമ്പിൾസ് എടുക്കാൻ വേണ്ടി കുറച്ച് സാമ്പിളേഴ്സ് ഉപയോഗിക്കും. ആ സാമ്പിളേഴ്സിന്റെ ടൈപ്പാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് സോയിൽ സാമ്പിളേഴ്സ്. സോ അതിൽ ഒന്നാമത്തെ സാധനത്തിന്റെ പേരാണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സാമ്പിളറാണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. ഈ പേരൊക്കെ നമ്മളൊരു ആറെണ്ണത്തിൽ ഡിസ്കസ് ചെയ്യും. ഈ ആറ് പേര് നിങ്ങൾ ഓർത്തിരിക്കുക, അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക, എന്ത് ടൈപ്പ് ഓഫ് സാമ്പിളായിരിക്കും അതിന് കിട്ടുക എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. സോ ഫസ്റ്റ് വൺ ഈസ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ. സോ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം അതിൻ്റെ ഇമേജ് കണ്ടുനോക്കും. ഇവിടെ ഒരു അതിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഉണ്ട്, അല്ലാത്ത ആക്ച്വൽ ഫീൽഡിൽ നിന്ന് എടുത്തൊരു സ്കെച്ച് ഉണ്ട്. ഇതിന് മേജറായിട്ട് മൂന്ന് പാർട്ടാണ് ഒരു സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിന് മൂന്ന് പാർട്ടാണുള്ളത്. ഒന്നാമത്തത് ഇവിടെ കണ്ടു, ഒരു ഡ്രൈവിംഗ് ഷൂ ഉണ്ട്. ഞാനിപ്പോൾ പോയിന്റ് ചെയ്യുന്നിരിക്കുന്ന സ്ഥലം നോക്കുക, ഇവിടെ ഒരു ഇവിടെ കാണാനുള്ള നിങ്ങൾക്ക് ഒരു കട്ടിങ് എഡ്ജൊക്കെയുള്ള ഷാർപ്പ് എഡ്ജുള്ള ഒരു ഡ്രൈവിംഗ് ഷൂ ഉണ്ട്. നമ്മുടെ കോർ കട്ടറിൻ്റെ അറ്റമൊക്കെ ഇരിക്കില്ലേ അതുപോലെ. സോ ഒരു ഡ്രൈവിംഗ് ഷൂ ഉണ്ട് നമ്മുടെ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിന്. അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ ട്യൂബ് ഉണ്ട്. സോ ഒരു ഡ്രൈവിംഗ് ഷൂ ഏറ്റവും അടിയിൽ, അതിൻ്റെ മുകളിൽ ഒരു സ്പ്ലിറ്റ് സ്പൂൺ ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിലാണ് ആക്ച്വലി നമുക്ക് സാമ്പിൾ കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഇമേജ് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ആക്ച്വലി ആ ട്യൂബ്. ഈ ട്യൂബിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. സോ ഇങ്ങനെ ഒരു സ്റ്റീൽ ട്യൂബാണ്, ആക്ച്വലി അതൊരു സ്പ്ലിറ്റ് ട്യൂബാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം ആ സ്റ്റീൽ ട്യൂബിന്റെ നടുക്ക് വെച്ച് അതിനെ രണ്ടായിട്ടും ഹാഫ് ആക്കും, രണ്ട് ഹാഫ് ആയിട്ട് മുറിക്കുന്നു എന്ന് വിചാരിക്കാം. സോ കൃത്യം ആ സ്റ്റീൽ ട്യൂബിന്റെ ഒരു സിലിണ്ടർ ആയിരിക്കുമല്ലോ, ആ സിലിണ്ടറിന്റെ നടുക്ക് വെച്ച് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഹാഫ് കിട്ടും. ആ രണ്ട് ഹാഫിന്റെ ഉള്ളിലാണ് നമുക്ക് സാമ്പിൾ കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിൾ എന്ന് വിളിക്കുക. സോ യു ഹാവ് എ സ്പ്ലിറ്റ് സ്റ്റീൽ ട്യൂബ് ഉണ്ട്. സോ ഒരു സ്പ്ലിറ്റ് സ്റ്റീൽ ട്യൂബ് ഉണ്ട്, അതിന് താഴെ ഡ്രൈവിംഗ് ഷൂ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കുന്നത് അല്ലെ, രണ്ടായിട്ടായിരിക്കുന്നത്. സോ നമുക്ക് സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഇതിനെ ഒന്നിച്ചൊരു സിലിണ്ടർ ആയിട്ട് വെക്കണം. അതിനുവേണ്ടി നമ്മൾ മുകളിൽ ഒരു കപ്ലിംഗ് ഹെഡ് ഉപയോഗിക്കും. സോ മൂന്ന് പോർഷനാണുള്ളത്, ഒരു ഡ്രൈവിംഗ് ഷൂ, സ്പ്ലിറ്റ് സ്റ്റീൽ ട്യൂബ്, മൂന്നാമത്തത് കപ്ലിംഗ് ഹെഡ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറാണ്. അതിൻ്റെ അടിയിൽ ഇവിടെ ഒരു ഡ്രൈവിംഗ് ഷൂ കാണാം നിങ്ങൾക്ക്. ഇവിടെ നമ്മുടെ കപ്ലിംഗ് ഹെഡ് വെച്ചിട്ടുണ്ട്, ആ കപ്ലിംഗ് ഹെഡ് വെച്ചിട്ട് രണ്ട് ഹാഫിന് ജോയിൻ ചെയ്തു. ഇത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത ഫോട്ടോയാണ്. സോ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ കട്ടിംഗ് ഹെഡ്ജ് കണക്ട് ചെയ്യാനുള്ള സ്ഥലം. ഈ കട്ടിംഗ് ഹെഡ്ജ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡ്രൈവിംഗ് ഷൂ, സോറി, ഇത് നമ്മുടെ കട്ടിംഗ് ഹെഡ്ജിന്റെ പോർഷൻ അല്ല, ഇത് ആക്ച്വലി ത്രെഡുള്ള പോർഷനാണ് കേട്ടോ. ഈ ഒരു പോർഷൻ, ഈ ത്രെഡുള്ള പോർഷനാണ് ഈ മുകളിൽ കാണുന്നത്. ഈ ത്രെഡുള്ള പോർഷനിലാണ് നമ്മൾ ഈ കപ്ലിംഗ് ഹെഡ് വെച്ച് മുറിക്കുന്നത്. അപ്പൊ ത്രെഡ് ഉണ്ടാവും അതിന്. അപ്പൊ ഈ രണ്ട് സിലിണ്ടർ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ കപ്ലിംഗ് ഹെഡ് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അതൊരു സിലിണ്ടർ ആയിട്ടിരിക്കും. എന്നിട്ട് ഇതിന്റെ അടിയിൽ നമ്മൾ ഡ്രൈവിംഗ് ഷൂ കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ഇരിക്കുക. സോ അതിന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു മൂന്ന് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബോർഹോൾ കുഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ആ ബോർഹോളിന്റെ അകത്തോട്ട് നമുക്ക് വേണ്ട ഡെപ്തിൽ ഈ സാധനം കൊണ്ട് വരും. സോ ബോർഹോളിന്റെ അറ്റത്ത് ഈ ഡ്രൈവിംഗ് ഷൂ ഏറ്റവും ബേസിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ഈ സാമ്പിളർ കൊണ്ടുവെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ സാമ്പിളറിന്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഹാമർ ഉപയോഗിച്ചിട്ട് പല പ്രാവശ്യം അടിക്കുന്നു. ഡ്രോപ്പ് ഹാമർ എന്ന് വെച്ചാൽ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യും, ഒരു വെയിറ്റ് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അടിച്ചടിച്ച് നമുക്ക് ഏത് ഡെപ്ത്തുള്ള എത്ര ലെങ്ത്തിലുള്ള സാമ്പിൾ കിട്ടുള്ളോ അത്രയും ലെങ്ത് വരെ നമ്മൾ ഇതിനടിക്കുന്നു. മനസ്സിലായല്ലോ. സോ നമുക്ക് സാമ്പിൾ ഏകദേശം മനസ്സിലായി, സ്പ്ലിറ്റ് സ്പൂൺ ആണ്. അതിനെ നമ്മൾ ബോർഹോളിൽ കൊണ്ട് വെക്കുന്നു.
എന്നിട്ട് ബോർ ഹോളിൽ നമുക്ക് എത്ര ഡെപ്തിൽ വേണോ അത്രയും നമ്മൾ അടിച്ചടിച്ച് താഴ്ത്തുന്നു. അപ്പോൾ സോയിൽ സാമ്പിൾ ഈ കട്ടിങ് എന്താണ് ഡ്രൈവിംഗ് ഷൂയിൽ കൂടെ ഉള്ളിൽ കയറി ആ സിലിണ്ടറിൽ സോയിൽ എത്തും അല്ലെ. എന്നിട്ട് നമുക്ക് ആവശ്യമാകുന്ന ഡെപ്ത് എത്തു കഴിയുമ്പോൾ ഇതിനെ പുറത്തോട്ട് വിഡ്രോ ചെയ്യുക. ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് താഴേന്ന് പൊട്ടിപ്പോരും. എന്നിട്ട് നമ്മൾ ഇതിനെ പൊക്കിയെടുക്കുന്നു. പൊക്കിയെടുത്തിട്ട് നമ്മൾ ഈ കപ്ലിംഗ് ഹെഡ് അഴിച്ച് താഴത്തെ ഡ്രൈവിംഗ് ഷൂ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് രണ്ട് ആക്ച്വലി സ്പ്ലിറ്റ് ആണ് അല്ലെ, ഈ ട്യൂബ് സ്പ്ലിറ്റ് ആണ്. അപ്പൊ ആ രണ്ട് പോർഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സാമ്പിള് കിട്ടും. അപ്പൊ നമുക്കറിയാം ഇതൊരു അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് താഴ്ത്തിയാൽ നമ്മൾ സാമ്പിൾ എടുക്കുന്നു. സോ ഒരു സോയിൽ സാമ്പിളിന്റെ മുകളിൽ അടിച്ച് താഴ്ത്തുന്ന സമയത്ത് ഒഫ്കോഴ്സ് ഇറ്റ് വിൽ ബി ഡിസ്റ്റേബ്, അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സാമ്പിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഒക്ടേന്റെ സാമ്പിൾ വിൽ ബി ഡിസ്റ്റേബ്ഡ് സാമ്പിൾ. ഇതാണ് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിൾ എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് ട്യൂബ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. സ്പ്ലിറ്റ് ട്യൂബിലാണ് നമുക്ക് സാമ്പിള് കിട്ടുക. ഒരു ഇമ്പാക്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഡിസ്റ്റേബ്ഡ് സാമ്പിൾ ആയിരിക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സാമ്പിളർ ദറ്റ് വി ആർ ഡിസ്കസിങ് ടുഡേ. നെക്സ്റ്റ് വൺ ഈസ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിൾ. സോ ആ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സാമ്പിളർ എന്ന് പറയുന്നത് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ ആണ്. സപ്പോസ് ഒരു സാൻഡി കണ്ടന്റ് കൂടുതലുള്ള ഒരു സോയിലാണെന്ന് വിചാരിക്കാം. സാൻഡി കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് സാൻഡിന്റെ പ്രോപ്പർട്ടി അറിയാലോ, ഇങ്ങനെ പറ്റി പിടിച്ച് ഒരുമിച്ച് ക്ലേ പോലെ മോൾഡ് ചെയ്യാനൊന്നും പറ്റാത്ത സാധനമാണ് സാൻഡ്. സോ അങ്ങനെയുള്ള ഒരു സാധനത്തിൽ നമ്മൾ ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ താഴോട്ട് താഴോട്ട് ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട് വലിയ കോഹഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ സോയിലിൽ, അതായത് നമുക്കിങ്ങനെ ഒരു മാസ് സിലിണ്ടർ കിട്ടാൻ സാധ്യതയില്ലാത്ത സോയിലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളറാണ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ എന്ന് പറയുന്നത്. സോ അതെന്താണെന്ന് മനസ്സിലാക്കുന്ന നമുക്ക് അതിൻ്റെ ഇമേജ് ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. സോ ഇതാണ് നമ്മുടെ സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ബോട്ടം പോർഷൻ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ. സോ ടോപ്പിൽ ഒരു ഡ്രിൽ റോഡ് ഉണ്ട്. ആ ഡ്രിൽ ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ കറക്കി 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 ഇത് താഴോട്ടാക്കുക. അപ്പം മുകളിൽ നമ്മൾ എന്താ പറയുക, ഓഗർ എന്നൊക്കെ പറയുന്ന പോലെ ഓഗർ ഡ്രിൽ ബിറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഡ്രിൽ റോഡ്. അതിന് താഴെയാണ് നമ്മുടെ സിലിണ്ടർ. ഇവിടെ ഒരു സിലിണ്ടർ കാണാമല്ലോ. ആ സിലിണ്ടറിന് താഴൊരു ഡ്രൈവിംഗ് പോയിന്റ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് പോർഷനാണ് ഉള്ളത്, ഒരു ഡ്രൈവിംഗ് പോയിന്റ്, ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു ഡ്രിൽ റോഡ് ഉണ്ട്. ഇനി ഈ സിലിണ്ടറിന്റെ പ്രത്യേകത, സിലിണ്ടർ ടോട്ടലി കവേർഡ് അല്ല. ഈ സിലിണ്ടറിന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിൽ ഒരു കട്ടിംഗ് ഉണ്ട്, എന്നുവെച്ചാൽ ഒരു ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻ എസ് എസ് എന്ന് കാണിച്ചിട്ട് ഒരു സെക്ഷൻ കാണിച്ചിട്ട് കണ്ടോ. ഇതൊരു കംപ്ലീറ്റ് സിലിണ്ടർ അല്ല, ആ ഒരു പോർഷനിൽ ഒരു കട്ട് ഉണ്ട്, അതായത് ഒരു ഓപ്പണിംഗ് ഉണ്ട് ആ സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ. സോ ഇതാണ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ എന്ന് പറയുന്നത്. ഒരു സിലിണ്ടറാണ്, സിലിണ്ടറിന്റെ നടുക്ക് ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, അതായത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ അല്ല. അതിന് താഴെ ഒരു ഡ്രൈവിംഗ് പോയിന്റും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ ഒരു ഡ്രിൽ റോഡ് ഉണ്ടല്ലോ അല്ലെ, ആ ഡ്രിൽ റോഡിൽ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മുടെ ബോർ ഹോളിൽ നേരത്തെ പറഞ്ഞതുപോലെ ബോർ ഹോളിന്റെ ബേസിൽ തട്ടിച്ച് നമ്മുടെ ഡ്രൈവിംഗ് പോയിന്റ് വെക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഡ്രിൽ റോഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മെക്കാനിസം വഴി നമ്മൾ ഹാൻഡായിട്ടോ മെഷീനായിട്ടോ ഇതിനെങ്ങനെ തിരിക്കുന്നു. ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ സ്ലിറ്റ് ഉണ്ടല്ലോ, ഈ സ്ലിറ്റിൽ കൂടെ സോയിൽ സാമ്പിൾ അകത്തോട്ട് കയറും. മനസ്സിലായോ? നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവിംഗ് ഷൂവിന്റെ അകത്തൂടെ കയറുന്നതിന് പകരം ഇവിടെ അങ്ങനെ കയറുന്നതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സാൻഡി സോയിലാണെങ്കിൽ. അപ്പൊ സാൻഡി സോയിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ കൊണ്ടുവച്ചിട്ട് അതിനെങ്ങനെ തിരിച്ച് 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 താഴോട്ട് ഇറക്കുമ്പോൾ, തിരിച്ച് തിരിച്ച് താഴോട്ട് ഇറക്കുന്ന സമയത്ത് ഈ സാൻഡി സോയിൽ ഈ സ്ലിറ്റിൽ കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നു. അങ്ങനെ ആ ഒരു സാമ്പിളർ ഫില്ലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുള്ള സാമ്പിള് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ തിരിച്ച് എടുക്കുന്നു. ഇങ്ങനെയാണ് സ്ക്രാപ്പർ ബക്കറ്റ് ഉപയോഗിക്കുക. സോ സ്ക്രാപ്പർ ബക്കറ്റിൽ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമ്മൾ കയറ്റുമ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറുമല്ലോ. സോ ഇറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ് സോയിൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോഹഷൻലെസ് സോയിൽ. സോ ഇതാണ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ എന്ന് പറയുന്നത്. സോ നടുക്കുള്ളൊരു സ്ലിറ്റുള്ള സാമ്പിളറാണ് സ്ക്രാപ്പർ ബക്കറ്റ് സാമ്പിളർ. അടുത്തത് ഡെനിസൺ സ്ലാപ്പർ. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെനിസൺ സാമ്പിളർ ആണ്. ഇപ്പൊ പറഞ്ഞ രണ്ട് കേസിലും നമുക്ക് മനസ്സിലായി ഡിസ്റ്റേബ്ഡ് സാമ്പിളാണ് കിട്ടുന്നത് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് കേസിലായാലും ഒരു അത്യാവശ്യം ഡയമീറ്റർ കുറഞ്ഞ ഒരു ട്യൂബ് എടുത്തിട്ട് മണ്ണിലോട്ട് അടിച്ചടിച്ചടിച്ച് താഴ്ത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ അകത്തുകൂടെ സോയിൽ കയറുന്ന സമയത്ത് സോയിൽ ഡിസ്റ്റേബ്ഡ് ആവും. ഇനി നമ്മൾ അടിക്കുന്ന വാളിന് ഭയങ്കര തിക്നെസ് ഉണ്ടെങ്കിലും, നമ്മൾ അടിക്കുന്ന ഇപ്പം സാമ്പിളർ അടിക്കുന്നില്ലേ, ആ സാമ്പിളർ സിലിണ്ടർ ആണല്ലോ, ആ സിലിണ്ടറിന്റെ തിക്നെസ് വല്ലാതെ കൂടുതലാണെങ്കിൽ അത് അടിച്ചിരിക്കുന്ന സമയത്ത് സോയിൽ കൂടുതൽ ഡിസ്റ്റേബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ഒരു ഡിസ്റ്റേബ്ഡ് സാമ്പിളാണ് നമുക്ക് കിട്ടുക. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടി, ഈ ഡിസ്റ്റർബൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാമ്പിളറാണ് ഡെനിസൺ സാമ്പിളർ എന്ന് പറയുന്നത്.
സോ ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണാം. ആക്ച്വലി ഇതിന് രണ്ട് സിലിണ്ടർ ഉണ്ട്. സോ പുറത്തൊരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ അകത്തൊരു സിലിണ്ടർ ഉണ്ട്. അങ്ങനെ ഡബിൾ വാൾഡ് ആയിട്ടുള്ള ഒരു സാമ്പിളർ ആണ് ഡെനിസൺ സാമ്പിളർ എന്ന് പറയുന്നത്. സോ രണ്ട് സിലിണ്ടർ ഉണ്ട്. ഇപ്പൊ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ പോലെ ഇരിക്കുന്നത് വെച്ചാൽ പുറത്തൊരു വട്ടം ഉണ്ടാവും, അകത്തൊരു വട്ടം ഉണ്ടാവും. അങ്ങനെ രണ്ട് വാളുള്ള ഒരു സാമ്പിളറിനെയാണ് നമ്മൾ ഡെനിസൺ സാമ്പിളർ എന്ന് പറയാം. സോ ഇതിൻ്റെ അത് ഒന്നാമത്തെ സാമ്പിളർ നോക്കി ഇതിനകത്ത് കുറച്ച് നിങ്ങൾക്കറിയാം തിരിക്കുന്ന പോലത്തെ എന്തെങ്കിലും ഒരു സാധനം കാണാം അല്ലേ, അതായത് ഒരു റോട്ടറി റിഗ് പോലെ തിരിക്കാൻ പറ്റുന്ന ഒരു സാധനം കാണാം. താഴെ ഒരു കട്ടിങ് എഡ്ജുള്ള ഒരു സിലിണ്ടർ ഉണ്ട്. അങ്ങനെ രണ്ട് സിലിണ്ടർ ഉള്ള ഒരു ഡബിൾ വാൾഡ് സാമ്പിളറാണ് ഡെനിസൺ സാമ്പിളർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡെനിസൺ സാമ്പിളർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസിൽ വെക്കുന്നു. ബേസിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഔട്ടർ ബാറിലാണ് നമ്മൾ തിരിക്കുന്നത്. നേരത്തെ പോലെയല്ല, നേരത്തെ നമ്മൾ അടിച്ച് താഴ്ത്തുന്നത് പോലെയല്ല, ഇവിടെ നമ്മൾ ഔട്ടർ ബാറിൽ തിരിക്കുന്നു. സോ ഔട്ടർ ബാറിൽ തിരിച്ച് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടി ഇന്നർ ബാറിൽ താഴോട്ട് പോകുന്നുണ്ട് അല്ലേ. സോ ഔട്ടർ ബാറിൽ തിരിക്കുന്നു, ഇന്നർ ബാറിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. സോ ആക്ച്വലി ഈ ഔട്ടർ ബാറിലാണ് ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന സാമ്പിൾ ഇന്നർ ബാറിൽ എടുത്താം. സോ ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ നമ്മൾ ഈ തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരിക്കും, ആ വാളിൻ്റെ തൊട്ടടുത്തായിരിക്കും ഡിസ്റ്റർബൻസ് കൂടുതൽ. സോ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു സിലിണ്ടറാണല്ലോ കിട്ടുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഒരു സിലിണ്ടറാണ് നമുക്ക് സാമ്പിളായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ അടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ തിരിക്കുന്ന ആ ഒരു സാമ്പിളറിൻ്റെ വാളിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിലായിരിക്കും എന്ത് സംഭവിക്കുക, വല്ലാതെ ഡിസ്റ്റർബൻസ് വരുന്നത്. അകത്തോട്ട് ഡിസ്റ്റർബൻസ് കുറവായിരിക്കും. സോ ഒരു ഡെനിസൺ സാമ്പിളർ ഉപയോഗിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ടർ ബാറിലാണ് തിരിക്കുന്നത്, ഇന്നർ ബാരലിൻ്റെ ഉള്ളിലാണ് സാമ്പിൾ ഇരിക്കുന്നത്. സോ ഈ ഔട്ടർ ബാരലിൻ്റെ ഇന്നർ ബാരലിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിലായിരിക്കും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, അടുത്തുള്ള ഡിസ്റ്റർബൻസ് കുറവായിരിക്കും. സോ വി വിൽ ഗെറ്റ് സം സോയിൽ സാമ്പിൾ വിത്ത് ലെസ് ഡിസ്റ്റർബൻസ്. അതുകൊണ്ടാണ് ഡെനിസൺ സാമ്പിളർ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഡെനിസൺ സാമ്പിളറിൻ്റെ ഈ പോയിന്റ് ഓർത്ത് വരിക, ഇത് ഡബിൾ വാൾഡ് സാമ്പിളർ ആയിരിക്കും. പുറത്തൊരു സാമ്പിളർ പുറത്തൊരു സിലിണ്ടർ ഉണ്ട്, അകത്തൊരു സിലിണ്ടർ ഉണ്ട്. പുറത്ത് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്താണ് ഇതിനെ താഴോട്ട് വിടുന്നത്, അകത്തുള്ള സിലിണ്ടറാണ് സാമ്പിൾ കളക്ട് ചെയ്യുക. സോ ഇതാണ് ഡെനിസൺ സാമ്പിൾ, യൂസ് ടു ഒബ്ടെയിൻ സാമ്പിൾസ് ഓഫ് സ്റ്റിഫ് ടു ഹാർഡ് കോഹസീവ് സോയിൽ. സോ നമുക്ക് ചെറിയ ഡിസ്റ്റർബൻസ് കുറവുള്ള, ടോട്ടലി അൺഡിസ്റ്റർബ്ഡ് അല്ല, ഡിസ്റ്റർബൻസ് കുറവുള്ള സ്റ്റിഫ് ടു ഹാർഡ് കോഹസീവ് സോയിൽ സാമ്പിൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡെനിസൺ സാമ്പിളർ ഉപയോഗിക്കുക. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഷെൽബി ട്യൂബ് സാമ്പിളർ ഓർ തിൻ വാൾഡ് സാമ്പിളർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ കൂടുതൽ സോയിലിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഡിസ്റ്റർബൻസ് കുറഞ്ഞ സോയിൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാമ്പിളറാണ് തിൻ വാൾഡ് സാമ്പിളർ അല്ലെങ്കിൽ ഷെൽബി ട്യൂബ് സാമ്പിളർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രത്യേകത, ഒരു ക്യാംഫേർഡ് എൻഡ് ഉണ്ട്, ക്യാംഫേർഡ് കട്ടിങ് എഡ്ജ് ഉണ്ട്. സോ ആ കട്ടിങ് എഡ്ജ് വെച്ചാണ് നമ്മൾ താഴോട്ട് പ്രൊസീഡ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ അടിച്ച് താഴ്ത്തു ഇമ്പാക്റ്റ് കൊണ്ട് അടിച്ച് താഴ്ത്തു തിരിക്കുകയല്ല ചെയ്യുന്നു, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് താഴോട്ട് പോവാ ചെയ്യുന്നു. സോ അതിൻ്റെ മുകളിലൊരു ഡ്രിൽ റോഡ് ഉണ്ട്, ദെൻ എയർ റിലീസ് ചെയ്യാൻ ഒരു പോർട്ട് ഉണ്ട്, നെക്സ്റ്റ് കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് ട്യൂബ് രണ്ടും, എന്നുവെച്ചാൽ മുകളിലത്തെ സാമ്പിളർ ഹെഡും താഴത്തെ തിൻ വാൾഡ് ട്യൂബും തമ്മിൽ കപ്പിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഹോൾസ് ഉണ്ട്. ദെൻ നമ്മുടെ തിൻ വാൾഡ്, ചെറിയ തിക്നെസ് ഉള്ള വാളുള്ള ഷെൽബി ട്യൂബുണ്ട്. ആ ഷെൽബി ട്യൂബിൻ്റെ അറ്റത്ത് ഇത് ക്യാംഫേർഡ് എൻഡ് ആണ്. ക്യാംഫേർഡ് എൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജാണ്. ഇതാണ് തിൻ വാൾഡ് സാമ്പിളർ അല്ലെങ്കിൽ ഷെൽബി ട്യൂബ് സാമ്പിളർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ പോലെ തന്നെ നമ്മൾ സാമ്പിളർ എടുക്കുന്നു, സാമ്പിളറിൻ്റെ അറ്റത്തൊരു കട്ടിങ് എഡ്ജാണുള്ളത്. സോ നമ്മളിത് സോയിൽ നമ്മൾ ബോർഹോളിൻ്റെ താഴെ കൊണ്ടുവെക്കുന്നു, ഇത് പതുക്കെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ പോലെ അടിച്ച് താഴ്ത്തിക്കുകയോ അല്ലെങ്കിൽ ഇമ്പാക്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ ഇമ്പാക്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇമ്പാക്ട് ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിൻ്റെ കേസിൽ തിൻ വാളാണ്, അതുപോലെ അത്യാവശ്യം ഷാർപ്പായിട്ട് എഡ്ജുള്ള നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു കട്ടിങ് എഡ്ജും ആണ് ഉള്ളത്. സോ നമ്മൾ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ പതുക്കെ പതുക്കെ താഴ്ത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാക്ട് കൊണ്ടോ ട്വിസ്റ്റിംഗ് കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. സോ ഡിസ്റ്റർബൻസ് കുറവായിരിക്കും. സോ ഇങ്ങനെ താഴ്ന്നു പോകണമെങ്കിൽ അത്യാവശ്യം ലൂസ് സ്റ്റേറ്റിലുള്ള സോയിലായിരിക്കും. സോ വി വിൽ യൂസ് ദിസ് ഫോർ ക്ലേ സോയിൽ. സോ ക്ലേ ആകുമ്പോൾ മറ്റേതുപോലെ ഒരുപാട് സ്റ്റിഫായിട്ടുള്ള ക്ലേ അല്ല, സോഫ്റ്റ് ക്ലേ ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് പതുക്കെ ഇമ്മേഴ്സ് ചെയ്തിട്ട് സാമ്പിൾ എടുക്കാൻ പറ്റും. സോ ഷെൽബി ട്യൂബ് സാമ്പിളർ ഓർ തിൻ വാൾഡ് സാമ്പിളർ ഈസ് യൂസ് ടു ഗെറ്റ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ഓഫ് ക്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ നാലാമത്തെ ടൈപ്പ് ഓഫ് സാമ്പിളർ. അടുത്ത ടൈപ്പ് ഓഫ് സാമ്പിളർ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ സാമ്പിളർ ആണ്.
സോ പേര് പറയുന്ന പോലെ അതിൻ്റെ അതൊരു പിസ്റ്റൺ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഇമേജ് കാണാം, ഇതാണ് പിസ്റ്റൺ സാമ്പിളത്. സോ ആക്ച്വലി ഒരു ഔട്ടർ കേസിംഗ് ഉണ്ട്, ആ കേസിംഗിന്റെ അകത്ത് നമ്മൾ ഈ രണ്ട് കറുപ്പ് വര കണ്ടോ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിൽ, ആ കറുപ്പ് വരെയാണ് നമ്മുടെ ആക്ച്വലി സാമ്പിളർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കേസിംഗ് ഉണ്ട്, ആ കേസിംഗിന്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പിളർ ഉണ്ട്. ഇനി അത് കൂടാതെ ഒരു പിസ്റ്റണും റോഡും ഉണ്ട്. ഇതാണ് പിസ്റ്റൺ, ഇതാണ് റോഡ്. സോ ഇതാണ് ഇതിന്റെ മൊത്തത്തിലെ സെറ്റപ്പ്. നമുക്കൊരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിക്കൽ കേസിംഗ് കാണാം, കേസിംഗിന്റെ അകത്ത് നമ്മുടെ സാമ്പിളർ ഉണ്ട്. ഈ സാമ്പിളറും ഒരു പിസ്റ്റൺ റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പിസ്റ്റൺ റോഡുണ്ട്, ഒരു പിസ്റ്റണും ഉണ്ട്, ഒരു റോഡും ഉണ്ട്. ഇതിൻ്റെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സാമ്പിളർ ഇരിക്കുന്നത്. സോ ഇതെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ സോയിലിന്റെ ബോർഹോളിന് നമ്മൾ കുഴിച്ചു വെച്ച ബോർഹോളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സാമ്പിളർ വെക്കുന്നു, എന്നിട്ട് അതിന്റെ പിസ്റ്റൺ നിലത്ത് വെക്കുന്ന രീതിയിൽ വെക്കുന്നു. സോ പിസ്റ്റൺ ഇനി അതിന്റെ താഴോട്ട് പോകാൻ പറ്റില്ല. ഓർക്കുക, നമ്മൾ സോയിലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പിസ്റ്റൺ വെച്ചു, ബോർഹോളിന്റെ നമ്മൾ കുഴിച്ച ഡെപ്ത് വരെ വെച്ചിട്ട് സോയിലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പിസ്റ്റൺ വെച്ചു. ഇനി നമുക്ക് പിസ്റ്റണ് താഴോട്ട് പോകാൻ പറ്റില്ല. ഇനി ആ പിസ്റ്റണിന്റെ മുകളിൽ കൂടെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സാമ്പിളറിന് താഴോട്ട് താഴോട്ട് വിടുന്നു. രണ്ടാമത്തെ ഫിഗറിൽ കണ്ടോ, ഇവിടെ പിസ്റ്റൺ താഴെയുണ്ട്, ആ പിസ്റ്റണ് കടന്നിട്ട് നമ്മുടെ സാമ്പിളർ താഴോട്ട് പോകുന്നു. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ പിസ്റ്റൺ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് ഈ പിസ്റ്റൺ ഇല്ല, പിസ്റ്റൺ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു വെയിറ്റ് ഒഴിച്ചിട്ട് അടിക്കുന്നു. സോ നമ്മളിപ്പോൾ യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മണ്ണിൽ ഇറക്കുമ്പോഴൊക്കെ അടിച്ച് താഴ്ത്തുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യത എവിടെയാണ്, അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അല്ലേ. സോ നമ്മൾ ഇപ്പോൾ ഒരു സോയിലിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കോർക്കട്ടർ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കോർ അടിച്ചടിച്ചടിച്ച് താഴ്ത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിൻ്റെ ഏറ്റവും മുകളിൽ വല്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കൂടുതൽ മുകളിലാണ് വരുന്നത്, അതിൻ്റെ കട്ടിങ് എഡ്ജൊക്കെ വരുന്ന മുകളിലാണ് അല്ലേ. സോ ആ സമയത്ത് കൂടുതൽ ഡിസ്റ്റർബൻസും മുകളിലത്തെ പോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു പിസ്റ്റൺ വെച്ച് നമ്മൾ സോയിലിൻ്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു പിസ്റ്റൺ വെച്ച് സോയിലിൻ്റെ മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ താഴോട്ട് ഈ സാമ്പിളർ താഴോട്ട് വിടുന്നത്. അതുപോലെ ഈ പിസ്റ്റണും സോയിലിൻ്റെ സർഫസും തമ്മിലൊരു ചെറിയ വാക്വം ക്രിയേറ്റ് ആവുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ മോൾ ഭാഗത്തുള്ള ഡിസ്റ്റർബൻസ് നമുക്ക് ഒഴിവാക്കി കിട്ടി, നല്ല ഒരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ കിട്ടാൻ പിസ്റ്റൺ സാമ്പിളർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ പിസ്റ്റൺ സാമ്പിളറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ടോപ്പ് പോർഷനിൽ നമ്മൾ അടിച്ച് താഴ്ത്തുമ്പോഴോ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ പിസ്റ്റൺ വെച്ച് കഴിയുമ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന വഴി മുകളിലത്തെ ഡിസ്റ്റർബൻസ് നമുക്ക് ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പിസ്റ്റൺ സാമ്പിളർ ഉപയോഗിക്കുക. സോ പിസ്റ്റൺ സാമ്പിളർ ഓർക്കേണ്ട കാര്യം ഇതാണ്. സോ പിസ്റ്റണിനെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളർ പാസ് ചെയ്യുന്നത്. ആ സമയത്ത് മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാക്വം കൊണ്ട് ഡിസ്റ്റർബൻസ് ഒഴിവാക്കി നമുക്ക് നല്ലൊരു സാമ്പിള് കിട്ടും. ഇതാണ് പിസ്റ്റൺ സാമ്പിളറിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. സോ ദ സാമ്പിളർ ഈസ് കെപ്റ്റ് അറ്റ് ദ ഹോൾ വിത്ത് പിസ്റ്റൺ ടച്ചിങ് ദ ഹോൾ ടോപ്പ്, ദെൻ വി പുഷ് ദ പിസ്റ്റൺ, സോറി, വി പുഷ് ദ സാമ്പിളർ പാസ് ദ പിസ്റ്റൺ. സോ പിസ്റ്റൺ കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പിളർ പാസ് ചെയ്യുന്നു. ആ സമയത്ത് പിസ്റ്റണും സാമ്പിളും തമ്മിലുള്ള വാക്വം കൊണ്ട് വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിളിൽ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ക്ലേസ്. സോ ഇതാണ് പിസ്റ്റൺ സാമ്പിളർ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് സാമ്പിൾ ആക്ച്വലി ഒരു സാമ്പിളർ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് ലൈക്ക് ഹാൻഡ് കർവ്ഡ് സാമ്പിൾസ്. സോ ഹാൻഡ് കർവ്ഡ് സാമ്പിൾസ് അല്ലെങ്കിൽ സോറി കർവ്ഡ് അല്ല കാർവ്ഡ് സാമ്പിൾസ്. സോ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, കൈകൊണ്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന സോയിൽ സാമ്പിളിനാണ് ഹാൻഡ് കാർവ്ഡ് സാമ്പിൾസ് എന്ന് പറയാം. സോ എന്താണ് ഹാൻഡ് കാർവ്ഡ് സാമ്പിൾസ്? സോ യൂഷ്വലി എല്ലാ കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാമ്പിളിംഗ് ടെക്നിക്ക് അല്ല ഹാൻഡ് കർവ്ഡ് സാമ്പിൾസ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ബോറിംഗ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു അല്ലേ. അതിൽ മേജർ ആയിട്ടുള്ള ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ്സ് ആയിരുന്നു. ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പിറ്റ്, ട്രെഞ്ച്, ടണൽ അല്ലെങ്കിൽ ഷാഫ്റ്റ് അല്ലെ, ഡ്രാഫ്റ്റ്, ഷാഫ്റ്റ് ഇതൊക്കെ ആയിരുന്നു, സോറി ഡ്രിഫ്റ്റ്, ഷാഫ്റ്റ് ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞു. സോ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബോർഹോൾ കുഴിച്ചാൽ ചെറിയൊരു ഡയമീറ്ററുള്ള ഏരിയയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക അത്യാവശ്യം ഡെപ്ത്. പക്ഷേ ഈ പിറ്റോ ട്രെഞ്ചോ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ഡെപ്തിൽ സോയിൽ വല്ലാതെ എക്സ്പോസ്ഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിലായിരിക്കും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് ടെക്നിക്കിനെയാണ് ഹാൻഡ് കർവ്ഡ് സാമ്പിൾസ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ സോയിൽ ഈസ് എക്സ്പോസ്ഡ് ആസ് ഇൻ ദ കേസ് ഓഫ് ടെസ്റ്റ് പിറ്റ്സ്, ടണൽസ് ഓർ ഷാഫ്റ്റ്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ്സിൽ എക്സ്കവേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഹാൻഡ് കർവ്ഡ് സാമ്പിൾസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു പിറ്റ് കുഴിച്ചു നോക്കാം. ആ പിറ്റ് കുഴിച്ചിട്ട് നമ്മൾ ആ പിറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആ പിറ്റിൽ സോയിൽ ഉണ്ടല്ലോ,
അതിലൊരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു സ്പെസിഫിക് ഡയമീറ്ററിൽ നമ്മൾ ഒരു സോയിൽ കോളത്തിന് തിരഞ്ഞെടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ മുഴുവൻ സോയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ഇമേജിൽ കാണുന്ന ഇതൊരു പിറ്റായിരുന്നു, ആ പിറ്റിന്റെ ടോപ്പാണ് ഇതെന്ന് വിചാരിക്കുക. ഇവിടെ മുഴുവൻ സോയിൽ ഉണ്ടായിരുന്നു, ആ സോയിലിന് ഇത്രയും ഒരു പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു, മനസ്സിലായല്ലോ. ഇത്രയും സ്ഥലത്ത് മുഴുവൻ സോയിലായിരുന്നു, അതിൽ ഈ ഒരു കോളം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതിന് കാര്യമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ അതിന് ചുറ്റുമുള്ള മണ്ണിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു, മനസ്സിലായോ. അപ്പൊ ഇത്രയും സ്ഥലത്ത് സോയിലായിരുന്നു, ആ സോയിലിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ട ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ സോയിൽ കോളം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ചുറ്റുമുള്ള മണ്ണ് പതുക്കെ പതുക്കെ വകഞ്ഞു മാറ്റി കളയുന്നു. സോ നമുക്ക് ആ സോയിൽ കോളം മാത്രമായിട്ട് കിട്ടി. ഇനി നമുക്ക് അതിനെ എടുക്കണം. അതിനെ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഒരു ഓപ്പൺ എൻഡഡ്, സോ നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ഓപ്പൺ എൻഡഡ് ബോക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു ഓപ്പൺ എൻഡഡ് ബോക്സ് എന്ന് വെച്ചാൽ ഒരു ഭാഗം തുറന്നതും ഒരു ഭാഗം അടഞ്ഞതുമായിട്ടുള്ള ബോക്സ്. ഇപ്പോൾ തുറന്ന ഭാഗം ഇവിടെയാണ്, അടഞ്ഞ ഭാഗം ഇതാണ്. ഒരു ഓപ്പൺ എൻഡഡ് ബോക്സ് നമ്മൾ എടുത്തിട്ട് നമ്മളിപ്പം ചുറ്റിൽ നിന്ന് സോയിലൊക്കെ മാറ്റിയ സോയിൽ കോളത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കുന്നു. ഓക്കെ, അതിന്റെ ഈ സോയിൽ സാമ്പിളും അതിന്റെ ഇടയ്ക്ക് പാരഫിൻ വെച്ചിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ടാവും. സോ അതിന്റെ റിമൂവലിനൊക്കെ ഈസിനെസിന് വേണ്ടി നമ്മൾ പാരഫിൻ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് ഈ സാധനം അതിന്റെ മുകളിൽ കൊണ്ടുവെക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളൊരു തൂമ്പയോ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഈ സോയിൽ സാമ്പിളിൻ്റെ പതുക്കെ ഈ കേസ് അടക്കം നമ്മൾ ഇവിടുന്ന് പതുക്കെ റിമൂവ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെ നമുക്കൊരു സോയിൽ സാമ്പിൾ കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഹാൻഡ് കാർവ്ഡ് സാമ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുക, എക്സ്പോസ്ഡ് ആയിട്ടുള്ള സോയിലുള്ള ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ സെലക്ട് ചെയ്ത് ആ റീജിയന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള സോയിൽ മാറ്റി ഒരു സോയിൽ കോളം ഫോം ചെയ്യുന്നു. അതിന്റെ മുകളിൽ നമ്മളൊരു ബോക്സ് വെക്കുന്നു, ഓപ്പൺ എൻഡഡ് ബോക്സ് ആയിരിക്കും. സോ ആ ബോക്സിന്റെ താഴെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സ്പേഡ്, അതായത് കൈക്കോട്ടൊക്കെ വെച്ചിട്ട് ആ അൻഡർ കോളത്തിന് പൊക്കിയെടുക്കുന്നു. എന്നിട്ട് അത് തിരിച്ചു വെച്ചിട്ട് സൈഡൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വൃത്തിയുള്ളൊരു സോയിൽ സാമ്പിൾ കിട്ടും. അങ്ങനെയുള്ള സോയിൽ സാമ്പിളിൽ കിട്ടുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഹാൻഡ് കർവ്ഡ്, സോറി കാർവ്ഡ് സാമ്പിൾസ് എന്ന് പറയാം. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ. നമ്മൾ പറഞ്ഞ ആറ് സാമ്പിളിൻ്റെ പേർ ഓർത്ത് വെച്ചിരിക്കുക. അതിൻ്റെ മേജർ ആയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ്സ്, എന്ത് ടൈപ്പ് ഓഫ് സോയിൽ എങ്ങനെയാണ് ഏത് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക, അതുപോലെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ പോർഷൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ടൈപ്പ് ഓഫ് സാമ്പിൾസ് ആൻഡ് സാമ്പിൾ. അപ്പൊ ഇതിൽ ഡിസ്കസ് ചെയ്ത സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിനെ നമ്മൾ വേറൊരു ഷോർട്ട് ഫോമിൽ വിളിക്കും, SPT. സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ഓർ SPT. സോ നമ്മൾ യൂഷ്വലി സോയിലിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിറ്റു ടെസ്റ്റാണ്, സൈറ്റിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുന്ന മേജറായിട്ട് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. സോ കണ്ടക്റ്റഡ് ടു ഡിറ്റർമൈൻ ദ ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ്. ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് യൂഷ്വലി ഫൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. സോ ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പൊ നമ്മൾ മണൽ എടുത്തു കഴിഞ്ഞാൽ, ആ മണൽ എടുക്കുമ്പോൾ മണൽ ഒരു ഹീപ്പായിട്ടിരിക്കും അല്ലെ. ആ ഹീപ്പായിട്ടിരിക്കുമ്പോൾ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഷിയർ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി അല്ലെ. സോ അത് ഷിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലെയറും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടെൻഡൻസിക്കാണ് ഷിയർ എന്ന് പറയാം. അത് ഷിയർ ആവാതിരിക്കുന്ന ഒരു കപ്പാസിറ്റിയിലാണ് ഏതൊരു സ്ലോപ്പും നിൽക്കുക അല്ലെ. സോ നമ്മൾ മണൽ കൂട്ടിയിട്ടാൽ ആ മണൽ എങ്ങനെ സ്ലോപ്പായിട്ട് നിൽക്കുന്നു, ആ സ്ലോപ്പായിട്ട് നിൽക്കുന്ന അവസ്ഥ അതിന്റെ ഏറ്റവും മാക്സിമം ഷിയർ സ്ട്രെങ്ത് ആണ് അല്ലെ. സോ ആ സമയത്ത് ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയാം, മനസ്സിലായോ. സോ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു. സോ നമുക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനില്ല. സോ ജസ്റ്റ് റിമെമ്പർ ദിസ്, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് വി യൂസ് ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് ആൻഡ് ദെൻ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. സോ കംപ്രസീവ് സ്ട്രെങ്ത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. സോ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ, കംപ്രസീവ് സ്ട്രെസ് കൊടുത്ത് കഴിയുമ്പോൾ ഉള്ള അതിന്റെ കപ്പാസിറ്റി ആണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാം. അൺകൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺഫൈൻമെന്റ് പ്രശ്നമൊന്നും ഉണ്ടല്ലാത്ത, കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നാല് സൈഡിൽ നിന്നും വേറൊരു എക്സ്റ്റേണൽ പ്രശ്നം എന്നുള്ള അതിന് കൺഫൈൻഡ് എന്ന് പറയാം. സോ അങ്ങനെ കൺഫൈൻമെന്റ് ഇല്ലാത്ത കംപ്രസീവ് കപ്പാസിറ്റിക്കാണ് എന്ത് പറയുക, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാം. ഇത് നമുക്ക് സിലബസിൽ പഠിക്കാനില്ല, എന്താണ് അതിന്റെ ടെസ്റ്റുകളൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. സോ ജസ്റ്റ് റിമെമ്പർ ദിസ്, ഇറ്റ് ഈസ് കണ്ടക്ടഡ് ടു, SPT ഈസ് കണ്ടക്ടഡ് ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് ആൻഡ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. സോ ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ വെച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. സോ ബോർഹോൾ കുഴിച്ചിട്ടുണ്ട്, ആ ബോർഹോൾ ഹോളിൽ
ടീസ്പൂൺ സാമ്പിളുകൾ വെച്ചാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഈ ടെസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാമ്പിളർ നമ്മുടെ ബോർഹോളിന്റെ മുകളിൽ വെക്കുന്നു, സാമ്പിൾ ബോർഹോളിന്റെ മുകളിൽ വെക്കുന്നു, എന്നിട്ട് ബോർഹോളിന്റെ മുകളിൽ ഈ സാമ്പിൾ വെച്ചിട്ട് അടിച്ചടിച്ച് ഇതിന് താഴ്ത്താണ്. ഇതാണ് സിമ്പിൾ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ സാമ്പിൾ ബോർഹോൾ ഉണ്ട്, ആ ബോർഹോളിന്റെ മുകളിൽ നമ്മൾ സാമ്പിളർ വെക്കുന്നു, സ്പൂൺ സാമ്പിളർ വെക്കുന്നു, എന്നിട്ട് ഒരു ഹാമർ വെച്ച് ഇതിന് പലതവണ അടിച്ചടിച്ച് താഴ്ത്തുന്നു. അടിച്ച് താഴ്ത്തുന്നതിനൊരു കണക്കുണ്ടെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. സോ ഇതാണ് എൻ്റയർ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ, രണ്ട് സ്റ്റെപ്പ്. സോ സാമ്പിളർ ഉണ്ട്, സാമ്പിളറിനെ ഒരു ഫോഴ്സ് വെച്ച് അടിച്ച് താഴ്ത്തുന്നു. നമുക്ക് അതിന്റെ സെറ്റപ്പ് ഒന്ന് കാണാം. ഇതാണ് സെറ്റപ്പ്. സോ ഈ ഇരിക്കുന്ന സാധനം കൊണ്ട് ഈ ഏറ്റവും അടിയിലുള്ളതാണ് നമ്മുടെ സ്പൂൺ സാമ്പിളർ. സോ അതിനെ നമ്മൾ ഒരു വെയിറ്റ് വെച്ച് അടിച്ചിട്ട് താഴ്ത്തുകയാണ് ചെയ്യാം. ഓക്കെ, അതിന് താഴ്ത്താൻ വേണ്ടിയുള്ള കണക്ഷനാണ് ഈ ഡ്രിൽ റോഡും ആൻവിലും ഒക്കെ ഉള്ളത്. സോ അത് ഹൈറ്റ് ചെയ്യാൻ നമുക്കൊരു ഗൈഡ് പൈപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ്. സോ നമുക്കൊരു ഹാമർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ആ ഹാമറിന്റെ 63.5 kg ഡ്രോപ്പ് ഹൈറ്റ് 750 mm ആണ്. സോ ഈ 750 mm മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് വീഴാൻ വേണ്ടി ഒരു ഗൈഡ് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ഹാമർ. ഈ ഹാമറിന് നമ്മളൊരു പുള്ളിയൊക്കെ വെച്ചിട്ട് വലിച്ചിട്ടാണ് താഴോട്ടിടുക. ഓക്കെ, 30 blows ഒരു മിനിറ്റിൽ കിട്ടുന്ന ഒരു രീതി. സോ റേറ്റ് ഓഫ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 30 blows ആണ്. സോ 30 blows ഒരു മിനിറ്റിൽ വരുന്നത് പോലെ 750 mm ഡ്രോപ്പ് ഹൈറ്റിൽ 63.5 kg ഉള്ള ഒരു ഹാമർ നമ്മൾ പൊന്തിയും താഴ്ത്തി ഇടുന്നു. അങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിൾ താഴ്ത്തുക. ടോട്ടൽ ഒരു 45 cm വരെയാണ് നമ്മളിങ്ങനെ താഴ്ത്തുക. ഓക്കെ, 45 cm വരെ നമ്മളിങ്ങനെ അടിച്ച് താഴ്ത്തി. ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്ന് ഈ 45 cm വരെ പോകാനുള്ള എത്ര ബ്ലോസ് വേണമെന്നൊരു കൗണ്ട് എടുക്കും. ആ കൗണ്ടിന് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുക. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇത് ആക്ച്വലി 3 stages ചെയ്യാം. അപ്പൊ 450 cm എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ നമ്മൾ ഈ ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ഇതിനെ അടിച്ചടിച്ച് താഴ്ത്തി, 450 mm ആണ് ടോട്ടൽ, അതായത് 45 cm ആണ് ടോട്ടൽ. അപ്പൊ അത് 3 stages നമ്മൾ ചെയ്യുന്നത്. അതിൽ N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 150 mm നമ്മൾ അടിച്ച് താഴ്ത്താൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ആ ഹാമർ വെച്ചിട്ട് ഇതിനെ നമ്മുടെ സാമ്പിളറിനെ അടിച്ച് താഴ്ത്താൻ തുടങ്ങി. ഇങ്ങനെ അടിച്ച് താഴ്ത്താൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 150 mm ഇത് ട്രാവൽ ചെയ്യാം. സോ മണ്ണിൽ ആദ്യത്തെ 150 mm ട്രാവൽ ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ബ്ലോക്സ്, എത്ര പ്രാവശ്യം നമ്മൾ ഹാമർ പൊക്കിയും താഴ്ത്തി ഇട്ടു എന്നതിൻ്റെ കണക്കാണ് N1 എന്ന് പറയുന്നത്. സോ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സോ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 150 mm വരെ ഇതിനെ പൊക്കിയും താഴ്ത്തിരുന്നു. ആ സമയത്ത് എത്ര ബ്ലോസ് വേണമെന്ന് കൗണ്ട് എടുക്കുന്നു, അതിനെ നമ്മൾ N1 എന്ന് വിളിച്ചു. അടുത്ത 150 mm. സോ N2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 150 കഴിഞ്ഞു, ഇനി അടുത്ത 150 mm എത്ര നമ്പർ ഓഫ് ബ്ലോസ് വേണം എന്നതിൻ്റെ കൗണ്ടാണ് N2 എന്ന് പറയുന്നത്. ഇനി ഇവിടെയും നിർത്തിയില്ല, നമ്മൾ പറഞ്ഞു ടോട്ടൽ 45 cm, അതായത് 450 mm ആണ് നമ്മൾ ഇതിനെ താഴ്ത്തുക. സോ ലാസ്റ്റത്തെ 150 mm എത്ര ബ്ലോ വേണം, സോ ലാസ്റ്റത്തെ 150 mm എത്ര ബ്ലോ വേണം അതിൻ്റെ കൗണ്ടാണ് N3 എന്ന് പറയുന്നത്. സോ N1, N2, N3 ഇത് മൂന്നുമാണ് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുക. N1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 150 mm എത്താൻ എത്ര ബ്ലോസ് വേണം, N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 150 mm എത്താൻ എത്ര ബ്ലോസ് വേണം, N3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ 150 mm എത്ര ബ്ലോസ് വേണം. ഇതൊരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, ഇതാണ് നമ്മുടെ ടെസ്റ്റ് സെറ്റപ്പ് അല്ലേ. ഒരു സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ഉണ്ട്, അതിന് ഒരു ഡ്രിൽ റോഡ് വെച്ചു, അതിന് ആൻവിൽ, ഗൈഡ്, അതിന് മുകളിൽ ഹാമർ. സോ ഇത് വെച്ചാണ് നമ്മൾ താഴ്ത്തുന്നത്. സോ ആക്ച്വലി നമ്മളൊരു ബോർഹോൾ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ബോർഹോളിന്റെ ബോർഡറിൽ നമ്മൾ സാമ്പിളർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങുന്നു. എക്സ്പെരിമെന്റ് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 150 mm കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 150 mm എത്താൻ വേണ്ടി എത്ര പ്രാവശ്യം ഈ ഹാമർ അതിൻ്റെ മുകളിൽ ഇടുന്നു. മനസ്സിലായല്ലോ, ഈ 150 mm ഡെപ്തിൽ എത്താൻ വേണ്ടി എത്ര തവണ ആ ഹാമർ താഴോട്ട് ഇടുന്നു എന്നതിൻ്റെ കണക്കാണ് N1 എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞു, 150 mm എത്തി. ഇനി ഫർദർ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ സമയത്ത് പിന്നെയും നമ്മൾ ഹാമർ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത 150 mm, അടുത്ത 150 mm എന്ന് പറഞ്ഞാൽ ടോട്ടലി ബോർഹോളിന്റെ മുകളിൽ നിന്ന് ഇപ്പം 300 mm എത്തി. സോ അടുത്ത 150 mm എത്താൻ എത്ര നമ്പർ ഓഫ് ബ്ലോസ് വേണോ അതിൻ്റെ കൗണ്ടാണ് N2 എന്ന് പറയുന്നു. സോ അതും കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ലാസ്റ്റത്തെ 150, സോ ബോർഹോളിൽ നിന്ന് 450 mm എത്താൻ വേണ്ടി എത്ര ബ്ലോസ്. സോ ടോട്ടൽ 450 mm ബ്ലോസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ 150 mm എത്ര എടുത്താൽ, ലാസ്റ്റത്തെ 150 mm എത്താൻ എത്ര ബ്ലോസ് വേണം എന്നുള്ള കൗണ്ട് എടുക്കുന്നു, അതാണ്
എൻട്രി. സോ എൻ വൺ എൻ ടു എൻ ത്രീ നമുക്ക് കിട്ടി. ഇതിൻ്റെ അകത്തു നിന്ന് നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂവിൻ്റെ പേരാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ. സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു എൻ ടു പ്ലസ് എൻ ത്രീ. സോ എൻ ടു പ്ലസ് എൻ ത്രീ, അതായത് അവസാനത്തെ 300 mm, 150 mm പ്ലസ് 150 mm പ്ലസ് 150 mm ആണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത്. അതിൽ ആദ്യത്തെ സാധനത്തിന് ഒഴിവാക്കി രണ്ടാമത്തെ 150 mm, മൂന്നാമത്തെ 150 mm ഡ്രൈവ് ചെയ്യാൻ എത്ര ബ്ലോസ് വേണം എന്നതിന്റെ കൗണ്ടാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ വെച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സാധനങ്ങൾ, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്തും അതുപോലെ ഷിയറിംഗ് റെസിസ്റ്റൻസ് ആംഗിളും കണ്ടുപിടിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എൻ ഈസ് ഈക്വൽ ടു എൻ ടു പ്ലസ് എൻ ത്രീ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് എൻ വൺ. എൻ വൺ ആക്ച്വലി ഒരു സീറ്റിംഗ് നോഡ് ആണ്, കാരണം മുകളിൽ കുറെ ഡിസ്റ്റർബൻസ് ഒക്കെ ആദ്യം ഉണ്ടാവും. നമുക്ക് വേണ്ടത് ആക്ച്വൽ കണ്ടീഷൻ ആണല്ലേ. ഇപ്പൊ നമ്മൾ ഈ ബോർഹോൾ ഒക്കെ എടുത്തു കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതിന്റെ ടോപ്പ് പോർഷൻ. സോ ആദ്യത്തെ ഒരു 150 mm ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന 150 mm ബ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ സീറ്റിംഗ് ലോഡ് ആയിട്ടാണ് എടുക്കുന്നത്. സോ എൻ വൺ ഈ സീറ്റിംഗ് ലോഡ്, അതിനെ ഒഴിവാക്കുന്നു. എന്നിട്ട് ബാക്കി 300 mm ട്രാവൽ ചെയ്യാൻ എത്ര ബ്ലോസ് വേണം എന്നെടുത്തു. അതാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ വൺ ഈസ് ഇഗ്നോർഡ് കൺസിഡറിങ് ഇറ്റ് ആസ് ദ സീറ്റിംഗ് ലോഡ്. ഇനി ഇതിന് നമ്മൾ ഈ എൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കറക്ഷൻ സപ്ലൈ ചെയ്യും, ഡൈലറ്റൻസി ആൻഡ് ഓവർബോർഡ്. ഇത് രണ്ടും നിങ്ങൾക്ക് സിലബസിലില്ലാതെ പഠിക്കാനില്ലാത്തത് കൊണ്ട് അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ഇക്വേഷൻസും ഉണ്ട്. സോ നമ്മൾ ഈ എൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഡൈലറ്റൻസി കറക്ഷനും ഓവർബോർഡിനും കറക്ഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്തതാണ് നമുക്ക് ഫൈനൽ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ കിട്ടുക എന്ന് ഓർത്തിരിക്കുക. സോ രണ്ട് കറക്ഷൻ ഉണ്ട്, ഡൈലറ്റൻസി കറക്ഷൻ ആൻഡ് ഓവർബോർഡൻ കറക്ഷൻ. സോ നമുക്ക് എൻ വാല്യൂ കിട്ടി. ഇപ്പൊ കിട്ടിയ എൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ കൊഹസീവ് സോയിൽസിന് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കും, അതുപോലെ കൊഹഷൻലെസ് സോയിലിന് ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസും റിലേറ്റീവ് ഡെൻസിറ്റിയും കണ്ടുപിടിക്കും. കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ ആണ്, കൊഹഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ സാൻഡി ടൈപ്പ് സോയിലാണ്. സോ കൊഹസീവ് സോയിലിൽ ഈ എൻ വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിന്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. സോ ഇത് രണ്ടും ആണ് എന്ത് ഔട്ട്പുട്ട് ഓഫ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്. അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്തും ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി. സോ കൊഹസീവ് സോയിലിൽ നമ്മൾ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ക്യു യു എന്നാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 12.5 times എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ എൻ ടു പ്ലസ് എൻ ത്രീ അല്ലെ. അവസാനത്ത് 300 mm വരാൻ എത്ര നമ്പർ ഓഫ് ബ്ലോസ് വേണം എന്നുള്ള കൗണ്ട് ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടും. ഇനി കോഷൻലെസ് സോയിൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് കിട്ടാനാണ് അത് ഉപയോഗിക്കുക. ഇപ്പൊ കെ ആർ 62 ടെക്സ്റ്റ് ബുക്കിൽ അത് കണക്ട് ചെയ്തിട്ടൊരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ എന്നിന്റെ ഡിഫറെന്റ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 values ഉണ്ട് നിങ്ങൾക്ക് കാണാം. അതനുസരിച്ച് സോയിൽ എത്രത്തോളം ഡെൻസ് ആണെന്ന് പറയാം. ഈ എൻ വാല്യൂ കൂടിയാലും അതിന്റെ അർത്ഥം എന്താ? എൻ വാല്യൂ കൂടുതലാൽ അതിന്റെ അർത്ഥം സോയിൽ കൂടുതൽ ഡെൻസ് ആണെന്ന് അല്ലേ. എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ബ്ലോസ് വേണം, ഇത്ര ദൂരം ഇതിനെ പെനിട്രേറ്റ് ചെയ്യാൻ എത്ര ഫോഴ്സ് വേണം എന്നുള്ള കൗണ്ടാണ് എൻ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. സോ ഇപ്പം വളരെ ലൂസായിട്ടുള്ള സോയിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിച്ചു താഴ്ത്തി 300 mm താഴ്ത്താൻ പറ്റും. ആ സമയത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉള്ള അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ബ്ലോസ് കൂടുതൽ വേണ്ടി വരും അല്ലേ. അപ്പോൾ എന്ന് കൂടുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം സോയിൽ കൂടുതൽ ഡെൻസ് ആവുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹാർഡ് ആവുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മെഷറാണ് എന്നെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത സോയിൽ ഡെൻസ് ആണോ ഹാർഡ് ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൻ്റെ പ്രൊസീജർ നിങ്ങൾ ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടും ഓർത്തിരിക്കുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണ് കൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, രണ്ടാമത്തത് ആംഗിൾ ഓഫ് ഷെയറിംഗ് റെസിസ്റ്റൻസ് ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. സോ വിത്ത് ദിസ് വി ആർ വൈൻഡിങ് അപ് ടുഡേ സെഷൻ. സോ ഇനി നമുക്ക് ഈ ഫസ്റ്റ് പോർഷൻ, അതായത് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ, സോയിൽ എക്സ്പ്ലോറേഷനിൽ ബാക്കിയുള്ളത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ്റെ അവസാനത്തെ പാർട്ട്, ദാറ്റ് ഈസ് ജിയോ ഫിസിക്കൽ മെത്തേഡ്സ്. സോ ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ടിൽ ദെൻ